രാജ്യത്തെ ഗവർണർമാർക്ക് കൂട്ട സ്ഥലമാറ്റം അതല്ലെങ്കിൽ പുതിയ ഗവർണർമാരെ നിയമിച്ചുകൊണ്ട് രാഷ്ട്രപതി തീരുമാനമെടുക്കുകയും ചെയ്തു. ഈ ഗവർണർ നിയമനത്തിൽ പ്രധാനമായും ചില പ്രശ്നങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ജസ്റ്റിസ് അബ്ദുൽ നസീറിൻ്റെ നിയമനം തന്നെയാണ്. ജസ്റ്റിസ് അബ്ദുൽ നസീർ സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് കൃത്യം 40 ദിവസമാണ് ആയിട്ടുള്ളത്. ജനുവരി 4 അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിച്ചത്. ജസ്റ്റിസ് അബ്ദുൽ നസീറിനെ ഗവർണറാക്കുന്നതിൽ എന്താണ് തെറ്റ്, അദ്ദേഹത്തിന് ഗവർണറാക്കാനുള്ള യോഗ്യതയില്ലേ എന്നൊക്കെ ചോദിക്കാം. തീർച്ചയായും അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യതയുണ്ട്, അതോടൊപ്പം ചില അധിക യോഗ്യത കൂടിയുണ്ട് എന്ന് വേണം കരുതാൻ. അതാണ് അയോധ്യ കേസിലെ വിധി, അതാണ് മുത്തലാഖ് കേസിലെ വിധി, അതാണ് അയോധ്യ കേസിൽ നമുക്കറിയാം സർക്കാരിന് അനുകൂലമായി, ബി ജെ പിക്ക് അനുകൂലമായി, ബി ജെ പിയുടെ രാഷ്ട്രീയ ഇംഗിതത്തിന് വഴങ്ങി എന്ന് പറയാൻ കഴിയുന്ന രൂപത്തിൽ അയോധ്യ കേസിൽ വിധി പറഞ്ഞ ബെഞ്ചിൽ അംഗമാണ് ജസ്റ്റിസ് അബ്ദുൽ നസീർ. അദ്ദേഹം വിരമിച്ചതിന് ശേഷം വിരമിക്കൽ പ്രസംഗത്തിൽ ഇതേക്കുറിച്ച് പരാമർശിക്കുന്നുമുണ്ട്. അന്ന് ആ വിധിക്ക് എതിരായ നിലപാട് താൻ എടുത്തിരുന്നുവെങ്കിൽ താൻ അന്ന് സമുദായത്തിൻ്റെ ഹീറോ ആയേനെ. പക്ഷേ ഞാൻ നാടിനോടൊപ്പമാണ്, ഇന്ത്യയോടൊപ്പമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അതോടൊപ്പം പറയാതെ പോയ ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു, ഞാൻ ബി ജെ പിയോടൊപ്പമാണ് എന്നുകൂടി. അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതുണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മുത്തലാഖ് വിധി, മുത്തലാഖ് മുസ്ലിം വ്യക്തി നിയമത്തിന് എതിരെയുള്ള വിധിയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. കാരണം മൊഴി ചൊല്ലുന്നത് ക്രിമിനൽ കുറ്റമാക്കി മാറ്റുന്നു ഒരു സമുദായത്തിൻ്റെ മാത്രം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എല്ലാ സമുദായത്തിലും വിവാഹമോചനമുണ്ട്. ആ വിവാഹമോചനമൊന്നും ക്രിമിനൽ കേസ് അല്ലാതാവുകയും മുസ്ലിം സമുദായത്തിലെ ഇത് മാത്രം ക്രിമിനൽ കേസാകുകയും ചെയ്യുന്നു എന്ന വിവേചനം ഈ വിധിയിലുണ്ട്. ആ വിധി അന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബി ജെ പിക്ക് ആഗ്രഹമുള്ള ബി ജെ പി എന്താണോ ആഗ്രഹിക്കുന്നത്, സംഘപരിവാർ എന്താണോ ആഗ്രഹിക്കുന്നത്, അതേപോലെയുള്ള വിധിയാണ് അദ്ദേഹത്തിൽ നിന്ന് ഈ 3 വിഷയങ്ങളിലും വന്നിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ നോട്ട് നിരോധനം, ഇന്ത്യയെ തന്നെ പിടിച്ചുകുലുക്കിയ സർക്കാർ തീരുമാനമാണ് നോട്ട് നിരോധനം. അതുമായി ബന്ധപ്പെട്ടും ബി ജെ പി ആഗ്രഹിച്ച വിധി തന്നെയാണ് വന്നത് എന്നതും നമ്മുടെ മുന്നിൽ ഉദാഹരണമായിട്ട് ഉണ്ട്. ഏതായാലും ജസ്റ്റിസ് അബ്ദുൽ നസീറിൻ്റെ നിയമനം, ആ നിയമനം ഇപ്പോൾ തന്നെ വിവാദമായിട്ടുണ്ട്. നേരത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രഞ്ജൻ ഗൊഗോയിയെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് വൻ വിവാദമുണ്ടാക്കിയിരുന്നു, അത് വലിയ ചർച്ചയായിരുന്നു. വിരമിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന് ഒരു പുതിയ പദവി നൽകിയത് എന്തോ സമ്മാനം നൽകിയതാണ് എന്ന രൂപത്തിലുള്ള വിമർശനം അന്ന് തന്നെ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. അതേപോലെ തന്നെയാണ് ജസ്റ്റിസ് അബ്ദുൽ നസീറിൻ്റെ ഈ നിയമനവും ഇപ്പോൾ ഇന്ത്യ ചർച്ച ചെയ്യുന്നു, നാട് ചർച്ച ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അതിൽ ഒരു വിവേചനമുണ്ടോ, ഈ വിധികളിൽ ഒരു വിവേചനമുണ്ടോ എന്ന സംശയം ഉയർന്നു വന്നിരിക്കുന്നു. ഈ വിധികളെല്ലാം എടുത്തു പരിശോധിച്ചാൽ ഏകപക്ഷീയമായ വിധികളാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അത് ആ രൂപത്തിൽ തന്നെ അത് ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നിരുന്നാലും പരമോന്നത കോടതിയുടെ വിധി അംഗീകരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. അതനുസരിച്ച് അത് അംഗീകരിക്കുന്നു എന്നല്ലാതെ ആ വിധിയോടുള്ള വിമർശനം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ആ വിധി അംഗീകരിക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾ ചെയ്തത് എന്നും എല്ലാവർക്കും അറിയാം. അതോടൊപ്പം മറ്റൊരു സുപ്രധാനമായ നീക്കവും കൂടി ഈ ഗവർണർമാരുടെ മാറ്റത്തിലുണ്ട്. അത് ഈ വർഷം നടക്കാൻ പോകുന്ന 9 നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ 9 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ പൂർണ്ണമായും മാറ്റിക്കഴിഞ്ഞു. അതിലിതാ വോട്ടെടുപ്പ് നടക്കാൻ പോകുന്ന ത്രിപുര ഉൾപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഗവർണർമാരെ മാറ്റിയത്? 9 നിയമസഭകളിലേക്കാണ് ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. ആ 9 സംസ്ഥാനങ്ങളിലെയും ഗവർണർമാരെ മാറ്റിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അതിങ്ങനെയാണ്, ത്രിപുര, മേഘാലയ, നാഗാലാൻഡ്, മിസോറാം, ഈ 4 സംസ്ഥാനങ്ങൾ. ഈ 4 സംസ്ഥാനങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. ഈ 4 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. ത്രിപുരയിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി വോട്ടെടുപ്പിലേക്ക് നീങ്ങുകയാണ്. കൊടുമ്പിരിക്കൊണ്ട പ്രചാരണം അവിടെ നടക്കുകയാണ്. ത്രിപുരയിൽ വളരെ സങ്കീർണമായ അവസ്ഥയാണുള്ളത് എന്ന് ബി ജെ പിക്ക് തന്നെ ബോധ്യമുണ്ട്. ബി ജെ പിയാണ് ഭരിക്കുന്നത്, തുടർ ഭരണം ബി ജെ പി കിട്ടുമോ എന്ന കാര്യത്തിൽ വലിയ സംശയം ബി ജെ പിക്ക് തന്നെയുണ്ട്. ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് 2 ദിവസം മുമ്പാണ് രാജിവെച്ച് കോൺഗ്രസ് ചേർന്നത്. ബി ജെ പിയിൽ നിന്ന് വൻ ഒഴുക്ക് കോൺഗ്രസിലേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നതും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്, ബി ജെ പിയെ അലട്ടുന്ന വിഷയം തന്നെയാണ്. അവിടെ കോൺഗ്രസും സി പി ഐ എമ്മും സഖ്യത്തിലാണ്. സഖ്യം വിജയിച്ചാൽ സി പി എം നേതാവായിരിക്കും മുഖ്യമന്ത്രിയെന്ന് കോൺഗ്രസ് ഇതിനകം തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒറ്റക്കെട്ടായി ബി ജെ പിക്കെതിരെ പടപൊരുതുന്ന നാടായി ത്രിപുര മാറിയിട്ടുണ്ട് എന്നത് ബി ജെ പിയെ വല്ലാതെ ആശങ്കാകുലമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ചെറിയ സംസ്ഥാനത്ത്, ഇത്രയും ചെറിയൊരു സംസ്ഥാനത്ത്
നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാ ദിവസവും പ്രചാരണ രംഗത്ത് എത്തുന്നത്. ഇന്ന് അമിത്ഷാ വരുന്നു, ഇന്നലെ മോദി ഉണ്ടായിരുന്നു, നാളെ വീണ്ടും നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ത്രിപുരയിലെത്തുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി. ഇത്രയും കേന്ദ്രീകരിച്ച് ഒരു ചെറിയ സംസ്ഥാനത്ത് ഇത്രയും വിപുലമായ രീതിയിൽ ബി ജെ പിയുടെ ദേശീയ നേതാക്കൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ തമ്പടിച്ച് പ്രചാരണം നടത്തുന്നത് തന്നെ പരാജയഭീതി ഉണ്ട് എന്നതിൻ്റെ തെളിവായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ത്രിപുരയിലെ ഗവർണറെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മാറ്റിയത് ഏറെ ചർച്ചയപ്പെടുകയും ചെയ്തത്. ത്രിപുര, മേഘാലയ, നാഗാലാൻഡ്, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു. ഈ നാല് സംസ്ഥാനങ്ങൾ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് ഹിന്ദി സംസാരിക്കുന്ന സംസ്ഥാനങ്ങൾ, ഇന്ത്യയുടെ ഹൃദയഭാഗം എന്നൊക്കെ പറയാൻ പറ്റുന്ന പ്രദേശങ്ങളിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. അതിൽ രാജസ്ഥാനിൽ കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. മധ്യപ്രദേശിൽ കോൺഗ്രസ് ജയിക്കുകയും പിന്നീട് ബി ജെ പി ഭരണം പിടിക്കുകയും ചെയ്ത സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിന് തൊട്ടു മുമ്പ് ഗവർണർമാരെ മാറ്റിയത് എന്തിന് എന്ന സംശയം ഉയർന്നു വരുന്നത്. അതോടൊപ്പം ജമ്മുകാശ്മീർ, ലഡാക്ക് ഈ രണ്ട് ഇടങ്ങളിലെയും ഗവർണർമാരെ മാറ്റിയിട്ടുണ്ട്. അങ്ങനെ 12 സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെയാണ് മാറ്റിയത്. അതിൽ 9 ഗവർണർമാരെ മാറ്റിയ സംസ്ഥാനങ്ങൾ അത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളാണ് എന്നതും വളരെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. നമുക്കറിയാം, പല സ്ഥലങ്ങളിലും ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരും ബി ജെ പിയും നടത്തുന്ന രാഷ്ട്രീയ കളി ബംഗാളിൽ നാം കണ്ടതാണ്, തെലുങ്കാനയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മഹാരാഷ്ട്രയിൽ നാം കണ്ടതാണ്. മഹാരാഷ്ട്രയിൽ മഹാ അഘാടി സർക്കാർ താഴെ പോകുന്നതിന് ഇടയാക്കിയ കാരണങ്ങളിലൊന്ന് അതിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുത്തത് അവിടുത്തെ ഗവർണറാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കേരളത്തിലെ സ്ഥിതി നമുക്കറിയാം. ഇപ്പോൾ ഗവർണർ അല്പശാന്തനാണ്. ഏത് സമയത്താണ്, എങ്ങനെയാണ് അദ്ദേഹം പൊട്ടിത്തെറിക്കുക, സർക്കാരിനെതിരെ ചാടി വീഴുക, സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുക എന്നറിയില്ല. ഇപ്പോൾ അദ്ദേഹം മൗനത്തിലാണ്. എന്നാൽ അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ കാട്ടിക്കൂട്ടിയ വിക്രയങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ അട്ടിമറി നടത്താനുള്ള നീക്കം അന്നും ബി ജെ പി നടത്തിയിട്ടുണ്ട്. ഒട്ടൊക്കെ അത് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴിതാ ഇവിടെയും ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാരെ മാറ്റിക്കൊണ്ട് അതിനുള്ള ചുവടുവെപ്പാണോ, മുൻകരുതലാണോ ബി ജെ പി നടത്തുന്നത് എന്ന വിഷയവും ഈ ഗവർണറെ മാറ്റിയതിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് ദേശീയ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏതായാലും കളി ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. ആ കളി നിർത്താൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടുമില്ല. അത് തുടരുക തന്നെ ചെയ്യും എന്നാണ് ഈ മാറ്റങ്ങളിലൂടെ വ്യക്തമാകുന്നത്. അതോടൊപ്പം ഞങ്ങളെ സഹായിച്ച, ഞങ്ങളോടൊപ്പം നിന്ന, ഞങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് അനുകൂലമായി നിൽക്കുന്ന, ഭരണഘടനാ സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർക്ക് വിരമിച്ചതിന് ശേഷവും പദവി നൽകും എന്ന സന്ദേശവും നൽകുന്നുണ്ട് ബി ജെ പി ഈ ഗവർണർമാരെ മാറ്റിയതിലൂടെ.